Hello? മലയാള സിനിമയിൽ ഒരു സിനിമ റിലീസാവുന്ന ദിവസം വ്യാഴ്ചതല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഡേ ഉണ്ടാവണം അപ്പൊ ആ ഒരു ദിവസം സിനിമ റിലീസായി കഴിഞ്ഞാൽ ആ ഒരു വീക്കെന്റിൽ തന്നെ പോസിറ്റീവ് റിപ്പോർട്ട് ആണെങ്കിൽ ഞായറാഴ്ച ആകുന്ന സമയത്തേക്ക് തന്നെ വലിയൊരു കലക്ഷൻ പടം നേടിയിട്ടുണ്ടാവും അപ്പൊ കൂടുതൽ സിനിമ ലോങ് റൺ ചെയ്യുന്നത് വർക്കിംഗ് ഡേയ്സിലെ കലക്ഷനും കൂടി കണക്കാക്കിയിട്ടാണ് അപ്പൊ ഏതൊരു സിനിമയാണേലും വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ് തിങ്കളാഴ്ച അപ്പൊ ഭീഷ്മപറൻ സിനിമ റിലീസ് ആയിട്ടുള്ള തിങ്കളാഴ്ചയാണെന്ന് അപ്പൊ കൂടുതൽ ആൾക്കാരും പ്രതീക്ഷിച്ചത് സിനിമക്ക് അധികം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഞാനിപ്പം സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കണ്ട രീതിയിലുള്ള ബിസി ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല റഷ് തന്നെ ഉണ്ട് ഞാൻ എന്റെ നിയറസ്റ്റ് ആയിട്ട് ഞാൻ പോകുന്ന തിയേറ്ററുകളിലുള്ള റഷ് ആണ് നോക്കിയത് അതായത് മുഖം പി രണ്ട് സ്ക്രീനിൽ തന്നെ പടം കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഖം അഭിലാഷിലും അന്നാസിലും കളിക്കുന്നുണ്ട് താമരശ്ശേരിയിൽ കളിക്കുന്നുണ്ട് ബാലശ്ശേരിയിൽ അഞ്ച് ഷോ തന്നെ ആയിട്ട് കളിക്കുന്നുണ്ട് ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കുക ബാലശ്ശേരിയിൽ ഹെവി കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ആണ് ഓൾമോസ്റ്റ് സെവൻ തേർട്ടി ഷോ ഫുൾ ആണ് പത്തേ മുപ്പതിന് ഷോ കുറച്ച് സീറ്റ് അവൈലബിൾ ആണ് അത് ഏതായാലും ആ ഒരു സമയമാകുമ്പോഴേക്കും ഫുൾ ആവൂ എന്നുള്ളത് ഷുവർ ആണ് മുഖത്തേക്ക് നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഫുൾ ആണ് കുറച്ച് സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ചയിലും വെള്ളിയാഴ്ചയിലും ഉള്ള ആ ഒരു ബിസി ഇല്ല കാരണം വർക്കിൻ ഡേ ആണ് അപ്പൊ ഏതായാലും പടം നല്ല മികച്ച പ്രതികരണത്തോട് കൂടിയിട്ട് തന്നെ പ്രതീക്ഷിച്ചതിലേക്കാട്ടിലും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുകയാണ് അപ്പൊ മാർച്ച് പത്താം തീയതിയോട് കൂടിയിട്ട് പല രാജ്യങ്ങളിലും പടം റിലീസാവുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സിനിമയുടെ തകർച്ച ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏതായാലും നിരാശയോടെ മടങ്ങാം പ്രതീക്ഷ ിലേക്കാട്ടിലും കൂടുതൽ റഷ്യ തന്നെ ഈ ഒരു വർക്കിംഗ് ഡേസിലും സിനിമയ്ക്ക് കാഴ്ച വെക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ കൂടുതൽ സിനിമാ വാർത്തകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക